ഒറ്റ ഇഞ്ചക്ഷൻ ഉണ്ട്, അവൻ നമ്മുടെ കൺട്രോളിലായി. പ്രേതം ഭൂതമൊന്നുമല്ല. ലൈറ്റർ എടുക്ക, പേടിക്കണ്ട. നാളെ കാലത്ത് അവൻ എഴുന്നേൽക്കുമ്പോ അശോകായി മാറിയിരിക്കും. അത്രയും പേരെ അവൻ ഒറ്റയ്ക്കടിച്ചോ? ഭയങ്കര ഫോഴ്സ് ആയിരുന്നു. അവന് ആ ഇഞ്ചക്ഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവില്ലായിരുന്നു. നീ പറഞ്ഞ പോലെ ആ വീഡിയോ ഷൂട്ട് ചെയ്തോ? യാ, റെക്കോർഡ് ചെയ്തു. പണി കഴിഞ്ഞതും അപ്ലോഡ് ചെയ്തേക്കാം. നിനക്ക് ആൻഡമാനിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ കുറച്ച് നോർമലായതിനു ശേഷം അവന്റെ ഫോർമാലിറ്റീസും സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇപ്പോ അശോകന് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ സ്ഥിതി എന്താവും? ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം പ്ലാൻ ചെയ്തപോലെ നടക്കും. കം, ലെറ്റ്സ് മൂവ്. യു ബി ഹിയർ. ഒറ്റ ദിവസം കൊണ്ട് വിടാന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നെ വെറുതെ വിടൂ പ്ലീസ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളെങ്കിലും ഒന്ന് പറയൂ. നെപ്പോളിയൻ എന്ന അശോക് അയാളുടെ ഭാര്യ അല്പനേരം മുമ്പ് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന ചില നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ജയന്തിയുടെ ആത്മഹത്യ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. തന്റെ മരണത്തിൽ തന്റെ ഭർത്താവിന് യാതൊരു വിധ ബന്ധവുമില്ലെന്ന് ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു വലിയ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്റെ ഹെൽത്ത് പ്രോബ്ലം കാരണം ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ എന്റെ ഭർത്താവ് അശോകിനോ മറ്റാർക്കോ ഒരു പങ്കുമില്ല. ദയവേത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ജയന്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാളവികയെ അവർ കൊന്നിട്ടുണ്ടാവില്ലേ സാർ? സാർ, ജയന്തിയുടെ ഫോൺ സിഗ്നൽ ട്രേസ് ചെയ്തിരുന്നു സാർ. ചിറ്റൂരിലുള്ള സുമിത്ര ഫാം ഹൗസിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ രണ്ട് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് സാർ. മാളവിക നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ വിവേക്? നമ്മൾ നെപ്പോളിയനെ വാക്കുകൊടുത്തതാ, പക്ഷെ അവൻ വിശ്വസിച്ചില്ല. ഇപ്പൊ അവൻ വിശ്വസിച്ച പോലെ തന്നെ നടന്നു. അവർ പ്ലാൻ ചെയ്തപോലെ കൊന്നു. ആ ബോഡി ജയന്തിയുടെ തലന്ന് പ്രൂവ് ചെയ്യണം. കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്യും. ജയന്തി അവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യണം. ഗോ സാർ. മീഡിയക്കാരല്ല നിങ്ങളെ കാണണമെന്ന് പറയുന്നു സാർ. ഇപ്പൊ പറ്റില്ലെന്ന് പറ. വിവേക്. സാർ, നമുക്ക് ഫാം ഹൗസ് വരുന്നു പോകണം. ആ മീഡിയക്കാർ അവിടെ നിന്ന് ഡോറും വിൻഡോ ക്ലോസ് ചെയ്യും. ഇവനും ഇവന്റെ ഭാര്യയും ചേർന്ന് നാടകം കളിച്ച് നിന്റെ മോളെ അനാഥയാക്കി, നിന്റെ ഭാര്യയെ കൊന്നു. എന്ത് ചെയ്യണം സാർ? ആരുമില്ലാത്ത അനാഥരല്ലേ എല്ലാവരും ചൂഷണം ചെയ്യും സാർ. പണമുള്ളവരും പവറുള്ളവരും അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യും. എന്നാ ഇപ്പോ സാധാരണക്കാരായ ആളുകൾ പോലും കാശിനു വേണ്ടി എന്തിനും തയ്യാറാവുന്നു സാർ. സാർ, ഞങ്ങൾക്ക് നാടില്ല, ജാതിയില്ല, മതമില്ല. അതുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വോട്ടിന് വേണ്ടിയെങ്കിലും രാഷ്ട്രീയക്കാർ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ജാതികളുണ്ട്, നൂറുകണക്കിന് ദൈവങ്ങളുമുണ്ട്.
പക്ഷെ എല്ലാവർക്കും ഒരേ ഒരു പ്രേതമേ ഉള്ളൂ. ഒരു മതക്കാരന് മറ്റൊരു മതക്കാരൻ്റെ ദൈവത്തെ ഭയമുണ്ടാകില്ല സർ. എന്നാൽ പ്രേതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ലോജിക്കില്ല. അതാണ് എൻ്റെ ധൈര്യം. നടന്നതെല്ലാം നിനക്ക് അറിയുമെന്ന് എന്തറിയാം? ഈ തോക്കേതാ? നെപ്പോളിയൻ, വരദൻ ഇപ്പൊ അശോകിനെയാണോ കൊല്ലാൻ പോകുന്നത്? ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഇപ്പൊ അശോകിനെ കൊന്ന സ്വത്തിന്റെ ലീഗാലിറ്റിക്ക് ആരാ ഉണ്ടാവുക? സ്വത്തുക്കൾ ആർക്കും ആർക്കും ഇല്ലാതെ പോകും. ആദർശ ഭാര്യ നീ, ഓൾ ഇന്ത്യ പതിവ്രത. ഭർത്താവ് മരിച്ചു പോകുമല്ലോ എന്ന് ആലോചിക്കാതെ സ്വത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ആലോചിക്കുന്നു നീ. നിന്നെ ശരി, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. നിന്റെ വൈഫിനെ ഞങ്ങൾ വിട്ടേക്കാം, പകരം നീ അശോകിനെ വിട്ടേക്കോ? നിനക്കത് ഭ്രാന്താണോ? ഇപ്പൊ അവളെ വിട്ടാൽ നമ്മളെല്ലാം അകത്താവും. അതിനാണോ ഇത്രയും പ്ലാൻ ചെയ്തേ? ഈ പ്രേത ഇടയ്ക്ക് വരുന്ന എനിക്ക് എങ്ങനെ അറിയാനാ? ഇപ്പൊ അയാളുടെ ഭാര്യയെ വിട്ടാൽ അയാൾ പുറത്തേക്ക് പോകും. നമുക്ക് വേണമെങ്കിൽ പിന്നീട് പ്ലാൻ ചെയ്തൂടെ? എന്തു പ്ലാൻ ചെയ്യാനാ? സുമിത്ര മാഡം യുഎസ്ന്ന് വന്നാൽ എല്ലാ പ്ലാനും അവതാളത്തിലാവും. എന്തു ചെയ്യാണെങ്കിലും ഇപ്പൊ ചെയ്യണം. പ്രേതവും പിശാചും ഒന്നുമില്ല. ഹലോ, എന്താ എന്നെ കൊന്നിട്ട് എന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് വീണ്ടും പ്ലാൻ ചെയ്യാൻ പോകുന്നു? സ്ത്രീകൾ എല്ലാ തൊഴിലിലും മുന്നേറിയാൽ നമ്മുടെ നാട് മുന്നേറുന്നു പറയാറുണ്ട്. അത് ഈ തൊഴിലിലല്ല.